വിശുദ്ധ പൌലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1 Corinthians 15:57. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. പരാജയഭീതിയാണ് പൊതുവെ മനുഷ്യനെ അലട്ടുന്ന പ്രതിസന്ധി. ഈ ജീവിതത്തിൽ ഞാൻ വിജയിക്കുമോ? പരീക്ഷയിൽ ഞാൻ തോറ്റുപോകുമോ? ഇന്റർവ്യൂവിൽ ഞാൻ പരാജയപ്പെടുമോ? പ്രതികൂല സാഹചര്യങ്ങളിൽ ഞാൻ തളർന്നു പോകുമോ? ഇങ്ങനെ നിരവധി പരാജയഭീതികളിലൂടെ ആയിരിക്കാം നാം കടന്നു പോകുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 16:33 ഈശോ തന്നെ നമ്മെ ധൈര്യപ്പെടുത്തുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യേശു ലോകത്തെ കീഴടക്കിയവനാണ്. അവൻ പരാജയത്തിന്റെ ദൈവമല്ല, വിജയത്തിന്റെ ദൈവമാണ്. അതുകൊണ്ടാണ് പൌലോസ് ശ്ലീഹ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി എന്ന് പ്രഖ്യാപിച്ചത്. ഈ ലോകത്തിൽ നമ്മുടെ ആത്മവീര്യം കെടുത്തിക്കളയുന്ന തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്തി കാൽവരിയിൽ മരിച്ചുയർത്ത് വിജയം വരിച്ച യേശു ഇന്ന് നമ്മിൽ വസിക്കുമ്പോൾ അവനോടൊപ്പം വിജയം വരിക്കാനുള്ള കൃപയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ ഞങ്ങളെ എന്നെന്നും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി എന്ന് വിശുദ്ധ പൌലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2 Corinthians 15:14 നമ്മുടെ ആത്മധൈര്യം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിജയം വരിച്ച് എന്നിൽ വസിക്കുന്ന ക്രിസ്തുവുമായി ഞാൻ ഐക്യത്തിൽ ആവുക. അനുദപിച്ച് അവനെ ആരാധിക്കുവാൻ വ്യക്തിപരമായി പ്രാർത്ഥനാ സമയം നീ കണ്ടെത്തുക. അവന്റെ സാന്നിധ്യം നിന്നിൽ ഉണർന്നാൽ നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇത് നിന്റെ നേട്ടമല്ല, നിനക്ക് വേണ്ടി അവൻ നേടിയെടുത്തു തന്ന വിജയമാണ്. യേശുവിനോട് ചേർന്ന് നമുക്ക് ധീരരായിരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് വിജയം നൽകുന്ന പിതാവായ ദൈവത്തിന് എന്നും നന്ദിയും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.